നിർമ്മാണത്തിൽ വിദഗ്ധയാണ് മരത്തക്കാട് പായ് കല്യാണി അറുപത്തിയാറ് വയസ്സ് പിന്നിട്ട ഇവർ ഇന്നും ഈ ജോലിയുടെ തിരക്കുകളിൽ തന്നെ പതിനൊന്നാമത്തെ വയസ്സിൽ സ്വന്തമായി പായമടിഞ്ഞ് വരുമാനമുണ്ടാക്കാൻ തുടങ്ങിയതാണ് കരിവള്ളൂർ പ്രാന്തംചാൽ മരത്തക്കാട് കോളനിയിലെ പായ് കല്യാണി അമ്മയിൽ നിന്നാണ് കല്യാണി ഈ വിദ്യ അഭ്യസിച്ചത് നാലാം ക്ലാസ് പാസ്സായിട്ടും തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യമില്ലാതിരുന്നതിനാൽ കുടുംബത്തെ സഹായിക്കാനായി ഇറങ്ങുകയായിരുന്നു മുതൽ പായ് കല്യാണി കൈതോല പായ്നെയ്ത്തിലേക്ക് തിരിഞ്ഞു പൂരത്തിന്റെ സമയത്ത് പൂക്കോട്ട ഇത് മടിഞ്ഞ് ആക്കുന്നതാണ് അത് ആൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് പൂരത്തിന് കുറേ ഉണ്ടാക്കിയിട്ട് വെക്കാൻ കൊണ്ടുപോ പോന്നതാണ് പിന്നെ ചെറിയ കുരിയ ഓണത്തിന്റെ സമയത്ത് അത് കാക്കാപ്പൂവും തുമ്പപ്പൂവും എല്ലാം വെട്ടിട്ട് അതും ആക്കുന്നതാണ് പിന്നെ വീടുകളിൽ അതും എന്നെ വീട്ടിൽ വന്നിട്ട് കൊടുക്കുന്നതാണ് പഴയ പഴയകാലത്ത് തോട്ടിറമ്പിൽ ധാരാളം മുണ്ടകൾ ഉണ്ടായിരുന്നു നിരവധി പേർ ഈ തൊഴിലിൽ ഏർപ്പെട്ടിരുന്നു ഇന്ന് തോട്ടിറമ്പിലെ കൈതോലകൾ അന്യമായിരിക്കുകയാണ് മാത്രമല്ല ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും നാമമാത്രമായി ചുരുങ്ങിയിരിക്കുന്നു കൈതോല കൊണ്ട് കല്യാണി തീർക്കാത്ത വസ്തുക്കളില്ല പൂരക്കാലമായതിനാൽ നിരവധി പൂക്കൂടകൾ തയ്യാറാക്കുന്നുണ്ട് പല വലിപ്പത്തിലും പല രൂപത്തിലും നിരവധി പൂക്കൂടകൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ ചെറുതും വലുതുമായ പായകൾ തലയിണകൾ തുടങ്ങി കൈതോല കൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്നതെന്തും കല്യാണി നിർമ്മിക്കുന്നുണ്ട് കല്യാണി ചൂലുകളും നിർമ്മിക്കാറുണ്ട് കൈതോല അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതും മുറിക്കുന്നതും മുള്ളുകളയുന്നതും ഉണക്കുന്നതും തെറുക്കുന്നതും കീറുന്നതുമായ എല്ലാ അധ്വാനവും കഴിഞ്ഞാണ് നിർമ്മാണഘട്ടത്തിലേക്ക് കടക്കുന്നത് ഇത് നിർമ്മിച്ചെടുക്കുന്നതും ചെറിയ കാര്യമല്ല കല്യാണിയുടെ ഏകമകൻ വിനോദ് ആശാരിപ്പണിയാണ് ചെയ്തു വരുന്നത് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ